ഡിസി ഫുട്ബോൾ ടൂർണമെന്റ് ആലുവയിൽ തുടങ്ങി. 100 വിദ്യാർത്ഥികളിൽ നിന്നുമുള്ള ടീമുകൾ മത്സരിക്കുന്ന ടൂർണമെന്റ് ഈ മാസം 25 സമാപിക്കും. ആലുവ ക്രസന്റ് സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കുന്ന ടൂർണമെന്റ് ആലുവ നഗരസഭാ ചെയർമാൻ എംഒ ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെയുള്ള ചടങ്ങിലൊരു പ്രസംഗം ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം എന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല ഫുട്ബോളിനെ സംബന്ധിച്ച് എന്തെങ്കിലും പറയാനാണെങ്കിൽ പല പ്രാവശ്യം ഇന്ത്യൻ ക്യാമ്പുകളിലും അതുപോലെ തന്നെ സന്തോഷ് ട്രോഫിയെ നയിക്കാനുമൊക്കെ അവസരം ഉണ്ടായ ശ്രീ എം ജേക്കബ് ഇവിടെ ഉണ്ട്, അദ്ദേഹം എന്തെങ്കിലും പറയും. പക്ഷേ ഇതൊരു അഭിമാന മുഹൂർത്തമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഗെയിം ഫുട്ബോളാണ്. അതിവിടെ നമ്മുടെ അധ്യക്ഷൻ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു. അത് ആ സ്നേഹം ചെറുപ്പം മുതലേ എനിക്ക് ലഭിച്ച ഒരു സ്നേഹമായിരുന്നു ഫുട്ബോളിനോടുള്ള കമ്പം. അതിപ്പോഴും ഈ വയസ്സുകാലത്തുണ്ട് എന്നുള്ളത് ഒരു സന്തോഷകരമാണ്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇത് ഉദ്ഘാടനം ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും നമ്മൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള CBS സ്കൂളുകളിലെ ഫുട്ബോൾ ടീമുകളുടെ മാറ്റുരക്കലാണ് ഇവിടെ നടക്കുന്നത്. ഫുട്ബോളിന് ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷെ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാൻ ഇവന്റ് ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് 7 സമയമാണ് തന്നത്, വെറും 7 സമയം. ഈ 7 4 ഗ്രൗണ്ട് പ്രിപ്പയർ ചെയ്തു, റെഫറൻസിനെ നിശ്ചയിച്ചു, പല ഗ്രൗണ്ടുകളിലും പുല്ല് വെട്ടലടക്കം, മാർക്കിംഗ് അടക്കം, നെറ്റ് കെട്ടലടക്കം ചെയ്യേണ്ട വന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായത് ആലുവ മുനിസിപ്പൽ ഗ്രൗണ്ട് മാത്രമുള്ളൂ, കാരണം അത് ഓൾറെഡി നമ്മുടെ പുതിയ ചെയർമാൻ എംഒ ജോൺ സാർ വന്നതിന് ശേഷം അത് കംപ്ലീറ്റ് ഫുൾ ഫ്ലെഡ്ജ്ഡ് ഒരു ഗ്രൗണ്ടായിട്ടാണ്. ഇപ്പോൾ ടർഫ് ഇടാൻ പോകുന്നു, അങ്ങനെ അടുത്ത പണികൾ ഫ്ലഡ് ലൈറ്റ് അങ്ങനെയുള്ള പണികളിലൊക്കെ ഇട്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് മൊത്തം 5 ക്ലസ്റ്ററാണ്. വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ 2 ക്ലസ്റ്റർ ഇവിടെ നടത്തിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ 3 അടുപ്പിച്ച് ക്രിസന്റ് സ്കൂളാണ് ക്ലസ്റ്റർ 11 നടത്തുന്നത്. ഇതിൻ്റെ ഇടയിൽ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട്, കേരളത്തിൽ ആദ്യമായിട്ട് നാഷണൽ ഫുട്ബോൾ നമുക്ക് നടത്താനുള്ളൊരു അവസരം കഴിഞ്ഞ കൊല്ലം കിട്ടിയിരുന്നു. അത് വളരെയധികം ആവശ്യക്കാരുണ്ടായിട്ട് പോലും, ഡൽഹി സ്റ്റേഡിയത്തിൽ നോർത്ത് ഇന്ത്യയിലെല്ലാം ഉണ്ടായിട്ട് പോലും വളരെ പരിശ്രമപ്പെട്ടാണ് ആ നാഷണൽ ഫുട്ബോൾ നമ്മൾ കേരളത്തിലേക്ക് ക്രസന്റ് സ്കൂളിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇന്ത്യൻ മുൻ ഫുട്ബോൾ താരം MM ജേക്കബ്, ഡോക്ടർ CM ഹൈദരാലി, അഞ്ജലി ശശികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 4 ഗ്രൗണ്ടുകളിലായാണ് ടൂർണമെന്റ് നടക്കുന്നത്. CBSE സ്കൂൾ 5 ക്ലസ്റ്റർ 11 മത്സരവേദിയാണ് ക്രിസ്റ്റൽ സ്കൂൾ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ, എം ജോൺ ആസ്റ്റർ സൂചിപ്പിച്ച പോലെ, വളരെ ദീർഘമായ പ്രസംഗത്തിൻ്റെ ആവശ്യമില്ല.
എന്നാൽ തന്നെ ചുരുങ്ങിയ ദിവസം ഒരാഴ്ചത്തെ 7 ദിവസം കൊണ്ട് വളരെ കഴിഞ്ഞ ഒഴിവുകൾ തന്നെയായിരുന്നു വളരെ തിരക്കിട്ട രീതിയിലായിരുന്നു നാഷണൽ ഫുട്ബോൾ മേളയും ക്രിസ്തു ഫുട്ബോൾ മേളയും എല്ലാം ഇവിടെ നടത്തിയിരുന്നു. ഇവിടുത്തെ സഭാ ഉൾപ്പെടെ ശ്രീനാസ ഉൾപ്പെടെ വളരെ ഭഗീരതായ പ്രയത്നം ചെയ്തു. അഹോരാത്രം ശാരീരികമായിട്ടും മാനസികമായിട്ടും എല്ലാം തയ്യാറപ്പോടു കൂടിയാണ് ഈ മേള ഇവിടെ ഇത്രയും കഴിഞ്ഞ കൊല്ലം ഇക്കൊല്ലം ഈ തുടക്കം ഇട്ടിരിക്കുന്നത്. Green grounds of present public school Aluva, we can see the making of a Karim Benzema or Neymar. A player in a match can be a defender, midfielder, forwarder or a goalkeeper. This ground and 3 other grounds will witness fiery performances from more than 141 teams across the districts spanning from Trivandrum to Ernakulam. Now let me start with the task that is bestowed upon me. Our news bureau, Aluva. Ah!
രാമച്ചവേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ചെരുപ്പുകൾ, പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം, പ്രകൃതിയുടെ വരദാനം. പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും. പാദങ്ങൾക്കുണ്ടാകുന്ന സന്ധിവേദന, ചൂട്, വിയർപ്പ്, രക്തസംബന്ധമായ വേദനകൾ, വെരിക്കോസ് വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു. ഇനി പാദങ്ങൾക്കേകാം അനർവചനീയമായ സ്വാസ്ഥ്യം. വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാദാമൃത് രാമച്ചം ചെരുപ്പുകൾ. എ ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രം ആലുവ നാച്ചുറൽസ്, തോട്ടക്കാട്ടുകര, ആലുവ, കൊച്ചിൻ. ഫോൺ 7510509599.